നാപ്പിയൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐക്ക് സാർ എൻ്റെയും അനിയൻ്റെയും സൈക്കിൾ സെപ്റ്റംബർ 5-ാം തീയതി കൊടുത്തതാണ്. ഇതുവരെയും നന്നാക്കി തന്നിട്ടില്ല. വീട്ടിൽ വേറെ ആരും ഇല്ല പോയി അന്വേഷിക്കാൻ. ഇതുകൊണ്ട് സാർ ഇത് ഒന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണം എന്ന് ആബിർ. 4-ാം ക്ലാസ് വിദ്യാർത്ഥി ആബിർ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച കോഴിക്കോട് മേപ്പയ്യൂർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയാണിത്. സ്കൂളിനടുത്ത് സൈക്കിൾ കട നടത്തുന്ന ബാലകൃഷ്ണനെതിരെ നോട്ട്ബുക്കിൽ നിന്ന് കീറിയെടുത്തൊരു പേജിലാണ് ആബിർ പരാതി എഴുതിയത്. മറ്റുള്ളവർക്ക് നിസാരമായി തോന്നാമെങ്കിലും മറ്റെല്ലാ മാർഗങ്ങളും പരീക്ഷിച്ച ശേഷമാണ് ആബിർ പോലീസിനെ സമീപിച്ചത്. സംഗതി ഇങ്ങനെയാണ്. തന്റെയും അനിയന്റെയും കേടായ സൈക്കിളുകൾ കഴിഞ്ഞ സെപ്റ്റംബർ 5-നാണ് ആബിർ ബാലകൃഷ്ണനെ ഏൽപ്പിച്ചത്. കൂലിയായി 200 രൂപയും നൽകി. ഒരാഴ്ചയ്ക്കകം നന്നാക്കി കൊടുക്കാമെന്നായിരുന്നു വാക്കെങ്കിലും 2 മാസം കഴിഞ്ഞിട്ടും സൈക്കിൾ തിരികെ കിട്ടിയില്ല. ഗൾഫിലുള്ള പിതാവിനോട് കാര്യം പറഞ്ഞു. വീട്ടിൽ അമ്മയോടും പിതാവിന്റെ സഹോദരനോടും പ്രശ്നം അവതരിപ്പിച്ചു. ആരും സഹായിക്കുന്നില്ലെന്ന് തോന്നിയപ്പോഴാണ് ആബിർ പോലീസിൽ വിശ്വാസം അർപ്പിച്ചത്. വ്യാഴാഴ്ച നോക്കി കട പൂട്ടിയിരിക്കുകയാണ്. കുറേ സൈ ഞാൻ കൊണ്ട കൊടുത്ത് ഒരു മാസമായപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. മേപ്പയ്യൂർ പോലീസ് പ്രതീക്ഷ തെറ്റിച്ചില്ല. പരാതി കിട്ടിയ ഉടൻ ആബിറിനെയും കൂട്ടി ബാലകൃഷ്ണനെ കണ്ട് സംഗതി തിരക്കി. വ്യാഴാഴ്ചയ്ക്കകം സൈക്കിൾ നന്നാക്കി കൊടുക്കാൻ നിർദ്ദേശിച്ചു. ബാലകൃഷ്ണനാകട്ടെ ഒരു ദിവസം നേരത്തെ പോലീസ് നിർദ്ദേശം നടപ്പാക്കുകയും ചെയ്തു. ഇപ്പൊ എല്ലാം പ്രശ്നമല്ലോ കഴിച്ചു. അപ്പൊ കാണിച്ചിട്ടുണ്ട് നാളെ രാവിലെ കൊടുക്കാന്ന് പറഞ്ഞല്ലേ വരുതാ പോലീസോട്. അപ്പൊ നമ്മള് ആ സമയം റെഡി കൊടുക്കണ്ടേ? അങ്ങനെ റെഡിയാക്കി വെച്ചേ. പൊരുതി നേടിയ സൈക്കിളുമായി വീട്ടിലെത്തിയപ്പോൾ സന്തോഷം അടക്കാനാവാത്തത് ആബിറിന്റെ അനുജനാണ്. കൈവിട്ടു പോയെന്ന് കരുതിയ സമ്പാദ്യമാണ് സഹോദരൻ തിരിച്ചു പിടിച്ചത്. പ്രശ്നം രമ്യമായി പരിഹരിച്ചതോടെ മേപ്പയ്യൂരിലെ ജനമൈത്രി പോലീസും ആഹ്ലാദത്തിലാണ്. വലിയ ആൾക്ക് പോലും പിന്നെ പരാതി തരാൻ ശേഷിയിലേക്ക് വരാൻ മടിയാണ്. അപ്പൊ അവൻ ഒരു 10 വയസ്സുകാരൻ വളരെ കൂളായിട്ട് സ്വന്തം നോട്ട് ബുക്കിന്ന് പേജ് എടുത്തിട്ട് അതിൽ പരാതി എഴുതി ശേഷിയിലേക്ക് വന്നിട്ട് അതിന് പരിഹാരവും കൊണ്ടാണ് അവൻ ശേഷം പോയത്. വടകര DYSP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ആബിറിനെ ആദരിക്കാനായി സ്കൂളിലെത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. സജയകുമാറിനൊപ്പം കൃഷ്ണേന്ദു, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.